കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി അന്തരിച്ചു. ഇപ്പോൾ ശ്രീ എ കെ ആന്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ വിളിച്ചിരുന്നുണ്ട്. ശ്രീ എ കെ ആന്റണി, എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് സതീശൻ പാച്ചേനിയെ? കോൺഗ്രസിലെ യുവനേതാക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവനേതാവാണ്. ഇന്നെല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സതീശൻ പാച്ചേനി. കണ്ണൂർ ജില്ലയിൽ കെഎസ്യുവിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായിട്ടാണ് സതീശൻ പൊതുരംഗത്തേക്ക് കടന്നുകൊണ്ട്. ആ കാലഘട്ടം മുതൽ ഞാൻ സതീശനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കെഎസ്യുവിന് വേണ്ടി ഏഴറ്റമ്പലത്തിൽ പോയി പ്രവർത്തിക്കുവാനും ഏത് ത്യാഗം സഹിക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. കാരണം കണ്ണൂർ ജില്ലയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ കെഎസ്യുവിൻ്റെ പ്രവർത്തനം, ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഘർഷങ്ങളുടെ മേഖലയിൽ കൂടി കടന്നു പോകേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും കെഎസ്യുവിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു, പലപ്പോഴും മർദ്ദനം വെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരിക്കലും അദ്ദേഹം സന്ദർശിക്കുന്ന സംഘർഷ മേഖലയിൽ ഇരുതിയിൽ അന്വേഷിച്ചുകൊണ്ട് സംഘർഷം ആണ്ടിക്കെത്തിക്കാൻ ശ്രമിക്കാറില്ല. പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വന്നു. അവസാനം അദ്ദേഹം പാർട്ടിയിൽ വഹിച്ച സ്ഥാനം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്. ആ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ കാലഘട്ടം കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് പുറത്ത് ഒരിക്കലും ആ കാലം മറക്കത്തില്ല. കാരണം കണ്ണൂർ ഡി സി സിക്ക് ശുദ്ധമായ കെട്ടിടം ആദ്യം ഉണ്ടാക്കിയത് എൻ രാമകൃഷ്ണൻ ഡി സി പ്രസിഡന്റായ കാലഘട്ടത്തിലാണ്. ആ കെട്ടിടം പഴകിക്കഴിഞ്ഞപ്പോൾ അവിടെ പുതുതായി ഒരു ഓഫീസ് വേണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായി. പലരും അതിനു വേണ്ടി ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. അവസാനം സതീശൻ പാച്ചേരി പ്രസിഡന്റായപ്പോൾ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഓഫീസ് പണിതെന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. ആദ്യ ഘട്ടത്തിൽ പ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അദ്ദേഹം ഒരുപാട് സഹായം സ്വീകരിക്കുകയുണ്ടായി. പക്ഷെ അവസാനം പണി പൂർത്തീകരിക്കുന്നില്ല. പണി തീരണം, പിന്നെയും ധാരാളം പണം ആവശ്യമുണ്ട്. മറ്റൊരു മാർഗമില്ലാതെന്നപ്പോൾ തനിക്ക് ആകെയുള്ള സമ്പാദ്യമായ താമസിക്കുന്ന സ്വന്തം വീട് പണയം വെച്ചിട്ടാണ് അദ്ദേഹം അവസാനം കണ്ണൂർ ഡി സി സി ഓഫീസിന്റെ പണി പൂർത്തീകരിച്ചത്. ആ ഓഫീസ് ഇന്ന് കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഏറ്റവും അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഓഫീസ് പൂർത്തീകരിച്ചു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടിയെങ്കിലും പാർലമെന്റ് രംഗത്തേക്ക് കടക്കണമെന്നുള്ള ആഗ്രഹം ഒരിക്കലും സൗകര്യം സാധിച്ചില്ല. പല പ്രാവശ്യം പാർട്ടി അദ്ദേഹത്തിനെ അസംബ്ലിയിലേക്ക് നിർത്തി. ഒരു പ്രാവശ്യം പാലക്കാട് ലോക്സഭയിലേക്ക് മത്സരിച്ചു. ലോക്സഭാ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സമാപന യോഗത്തിൽ പോയത് ഞാനാണ്. ഞാൻ സമാപനം കഴിഞ്ഞ് സാധിച്ചുകൊണ്ട് പോയത് സതീശ ഇത്തവണ സതീശ് രക്ഷപ്പെടുന്നു പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ആയിരത്തോളം വോട്ടിന് ആ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അത് അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമാണ്. സതീശിൻ്റെ പ്രത്യേകത, അദ്ദേഹം രാഷ്ട്രീയമായി ശക്തമായ നിലപാടുണ്ടെങ്കിലും രാഷ്ട്രീയ നിലപാടുകളൊരിക്കലും വ്യക്തിബന്ധങ്ങളെ അദ്ദേഹം ബാധിക്കാൻ സമ്മതിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയോട് അതിശക്തമായി പോരാടുമ്പോഴും ബി ജെ പിയോട് ശക്തമായി പോരാടുമ്പോഴും ആ പാർട്ടിയുടെ നേതാക്കന്മാരുമായി പ്രവർത്തകന്മാരുമായി ഒരിക്കലും അവരെ ശത്രുക്കളായി കണ്ടിട്ടില്ല. വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയ നിലപാടൊന്ന്, വ്യക്തിബന്ധം വേറെ എന്നുള്ള ഒരു ഉന്നതമായ മാനദണ്ഡം പുലർത്തിയിരുന്ന നേതാവാണ് സതീശൻ പാച്ചേനി. കേരളത്തിൽ അദ്ദേഹത്തിന് കെഎസ്യു കാലം മുതൽ പ്രവർത്തനത്തിൽ കൂടി ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ടായിട്ടുണ്ട്. ആ സുഹൃത്ത് ബന്ധം അദ്ദേഹം അവസാന വരെ കാത്തുസൂക്ഷിച്ചു. സുഹൃത്തുക്കളുടെ സഹായത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള സുഹൃത്തുക്കളെ സ്നേഹിക്കുന്ന ഒരു നേതാവായിരുന്നു സതീശൻ പാച്ചേനി. യുവ നേതാവാണ്. 54 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് 54 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സേയല്ല. അദ്ദേഹത്തിന് ഇനിയും കോൺഗ്രസിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഒരാഴ്ചവും അദ്ദേഹത്തിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി. അദ്ദേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേറെപാടിൽ വേദനിക്കുന്ന കേരളത്തിലെ 10,000 കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഞാനും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇപ്പോഴും ആഘാതം സഹിക്കാൻ കഴിയാതെ വേദനിച്ച് കഴിയുന്ന ഭാര്യയോടും മക്കളോടും എല്ലാം എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതാണ് എനിക്ക് അവസരത്തിൽ വളരെ എൻ്റെ മനസ്സിനെ ഏറ്റവും മുറിവേൽപ്പിച്ച ഒരു വാർത്തയാണെന്നുണ്ടായത്. ആ മുറിവ് ഇപ്പോഴും മാറിയിട്ടുള്ളത് ദീർഘകാലം എൻ്റെ കൂടെ സതീശിൻ്റെ വേർപാടിൻ്റെ മുറിവ് എൻ്റെ മനസ്സിൽ ഞാൻ കാത്തുസൂക്ഷിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ വേർപാടിലുള്ള അനുശോചനം ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ എ കെ ആന്റണിയാണ് ഇപ്പോൾ സതീശൻ പാച്ചേനിയെ സ്മരിച്ചത്.